വാർത്തകൾ വിശദമായി. കണ്ണൂർ ജില്ലയിലെ ആദ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പെരിങ്ങോത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി ഫണ്ടിൽ നിന്നും 14.7 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. പിന്നോക്ക വിഭാഗത്തിന്റെ വികസന മുന്നേറ്റമാണ് സർക്കാരിന്റെ വികസന സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പെരിങ്ങോത്ത് നിർമ്മിച്ച ജില്ലയിലെ ആദ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുർബല വിഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ സർക്കാർ മുൻഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ അനുവദിച്ച 14.7 കോടി രൂപ ചെലവിലാണ് പെരിങ്ങോത്ത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ കെട്ടിടം നിർമ്മിച്ചത്. പെരിങ്ങോം വില്ലേജിൽ ST വിഭാഗത്തിന്റെ 10 ഏക്കർ സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടെ കെട്ടിടം ഒരുക്കിയത്. 210 ആൺകുട്ടികൾക്ക് പഠിക്കാവുന്ന 2 നില കെട്ടിടത്തിൽ 11 ക്ലാസ് മുറികളാണുള്ളത്. കൂടാതെ 2342 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 2 നില കെട്ടിടത്തിൽ ഹോസ്റ്റൽ, 210 പേർക്ക് ഇരിക്കാവുന്ന കാന്റീൻ, 6 കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നീ സൗകര്യങ്ങളുമുണ്ട്. ഇതിനു പുറമെ ചുറ്റുമതിൽ പാറാവുകാരനുള്ള മുറി, വാഹന പാർക്കിംഗ് സൗകര്യം, ഇന്റേണൽ റോഡുകൾ, കുടിവെള്ള സംവിധാനം, മഴവെള്ള സംഭരണി തുടങ്ങിയവയുമുണ്ട്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ മന്ത്രി AK ബാലൻ അധ്യക്ഷത വഹിച്ചു. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. പെരിങ്ങോം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ശിലാഫലക അനാവരണം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ശബ്ദ സന്ദേശം വേദിയിൽ കേൾപ്പിച്ചു. KSCC ലിമിറ്റഡ് റീജിയണൽ മാനേജർ VV അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KV രവിരാജ്, പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം T തമ്പാൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രജനീമോഹൻ, പയ്യന്നൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ MG രാജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.